ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. ഡോക്ടറാണ് ഇവന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം. ഓ, ആ സൂയിസൈഡ് കേസ് ഇപ്പോൾ ഓർക്കുന്നു. ആ ബോഡി ടോട്ടലി മ്യൂട്ടിലേറ്റഡ് ആയിരുന്നല്ലോ. മാത്രമല്ല, ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അല്ലാതെ ഡോക്ടർക്ക് ഇവനെ അറിയില്ല? വാട്ട് യു മീൻ? ഒട്ടും വികൃതമാകാത്ത ഒരു ശരീരത്തോടെ മുഖത്തോടെ നിങ്ങളിവനെ കണ്ടിട്ടില്ലേ? ഉണ്ട്, നിങ്ങളിവനെ ജീവനോടെ കണ്ടിട്ടുണ്ട്. നിങ്ങളിവനെ ജീവനോടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വികൃതമായ ശരീരം വിനുവിൻ്റെതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിച്ച ആ ടാറ്റു, നിങ്ങളുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്കിന് വെറും മണിക്കൂറുകളുടെ പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ടു ബി പ്രിസൈസ്, അത് ധൃതിയിൽ പച്ചകുത്തിയ ഒരു ഇമിറ്റേഷൻ ടാറ്റു ആയിരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കാണാതായ ഒരു ബോഡി, ഒരിക്കൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി, അതെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരേ ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും ശരീരത്തിൽ കണ്ട ആ ടാറ്റുവിൻ്റെയും അടിസ്ഥാനത്തിൽ ദാ ഇവൻ്റേതാണെന്നും പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തള്ളാൻ എത്രയായിരുന്നു ഡോക്ടർ നിങ്ങൾക്ക് കിട്ടിയത്? Are you mad? ശരി, ബാക്കിയും ഞാൻ തന്നെ പറയാം. ഇതിനൊക്കെ മുമ്പ് വിനു നിങ്ങളെ കാണാൻ വന്നിരുന്നു, നിങ്ങളുടെ വാച്ച്മാൻ സാക്ഷി. വിനു മരിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ ദിവസത്തിന് തൊട്ടു മുമ്പ് അവൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് ഓരോ ദിവസവും പിൻവലിക്കാനാകുന്ന മാക്സിമം എമൗണ്ടായ 40,000 രൂപ വീതം അവൻ 5 ദിവസം പിൻവലിച്ചിരുന്നു. അതിൽ നിന്ന് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് ഡോക്ടർ ഞാൻ ചോദിച്ചത്. മിസ്റ്റർ, എനിക്ക് നിങ്ങളറിയാം എന്തിനും ഏതിനും പോന്ന നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ സത്യം നിങ്ങൾ തേടുന്നതിനും അപ്പുറമാണ്. ഈ രംഗത്തെ എന്നെ നിങ്ങൾക്കറിയില്ല. അതാണ് നിങ്ങൾ ഇത്രയും തുച്ഛമായ വില എനിക്കിട്ടത്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും കഴിവും മുഴുവനായി നിങ്ങളുടെ മുമ്പിൽ പണയം വെച്ച് ഞാൻ പറയുന്നു, ഇറ്റ് വാസ് എ പ്യുവർ കേസ് ഓഫ് സൂയിസൈഡ്. അയാൾ പാറയിൽ തലയിടിച്ചാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12:00 അടുപ്പിച്ചാണ് മരണം സംഭവിച്ചത്. പിന്നെ കയ്യിലെ ടാറ്റു, അതിന് ചുരുങ്ങിയത് ആഴ്ചകളുടെയെങ്കിലും പഴക്കമുണ്ട്. ആൻഡ് നോ, ഇറ്റ്സ് നോട്ട് എൻ ഇമിറ്റേഷൻ. പിന്നെ മരണപത്രത്തിലെ ഒരു ഡോക്ടറുടെയും വരികൾ അന്തിമമല്ല. ദാ, എപ്പോൾ വേണമെങ്കിലും ഒരു റീപോസ്റ്റ്മോർട്ടം അതുണ്ടാവാം. പക്ഷെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ആ റിപ്പോർട്ടിലെ ഒരു വരി പോലും തിരുത്തപ്പെടാൻ പോകുന്നില്ല. ട്രൈ യുവർ ലക്ക് മാൻ, പരീക്ഷിച്ചു നോക്കാം നിങ്ങൾക്ക്. പക്ഷെ ഒന്നേ ഉറപ്പിച്ച് പറയാം, മരിച്ചത് അയാൾ തന്നെയാണ്. നിങ്ങളുടെ ഈഗോയ്ക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് യു ആർ കംപ്ലീറ്റ്ലി മിസ്റ്റേക്കൺ. ഇവിടെ നിങ്ങൾ തോൽക്കുകയാണ്. ശരി ഡോക്ടർ, ആസ് യു സെഡ്, ഐ മൈറ്റ് ബി മിസ്റ്റേക്കൺ. പക്ഷേ ഇനിയും ഒരിക്കൽ കൂടി എനിക്കിതിലൊരു സംശയമുണ്ടായാൽ ഒരു റീപോസ്റ്റ്മോർട്ടം ഉറപ്പായും ഉണ്ടാകും. അപ്പം നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണേണ്ടി വരും. അന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുക ഈ രീതിയിലാവില്ല. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? മൂന്ന് പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷേ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ.